ഹലോ എല്ലാവർക്കും, ഡയറി ഓഫ് റോബിൻ ആൻഡ് ഏഞ്ചലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, ഇന്നിപ്പോ സൺഡേ ആണ്, അതായത് ജൂലൈ 16. അപ്പൊ ഇന്ന് നമ്മള് വിസ്കി ഒന്ന് ഗ്രൂം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. കുറെ ദിവസമായി വിചാരിക്കുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ നമ്മൾ ഇന്നലെ ആയിരുന്നു ആക്ച്വലി പോകാനിരുന്നത്, പക്ഷെ ഇന്നലെ അവിടെ ഓൾറെഡി ബുക്കിംഗ് ആയായിരുന്നു. അപ്പൊ ഇന്ന് അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ റാന്നിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, 10:30 കഴിഞ്ഞു. ഒരു 11:15 ആകുമ്പോൾ ചെല്ലും. നമ്മൾ തിരുവല്ലയിലാണ് പോകുന്നത്, തിരുവല്ലയുള്ള റോംസ് ആൻഡ് റാക്സിലാണ് പോകുന്നത്. ഇതിനു മുമ്പും വിസ്കി അവിടെ തന്നെയാണ് നമ്മൾ ഗ്രൂം ചെയ്യുന്നത്. എന്തായാലും അങ്ങോട്ട് പോവാം, നമുക്ക് ഇച്ചിരി ദൂരമാണ്. പക്ഷെ അവരുടെ സർവീസൊക്കെ അടിപൊളി, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ദൂരമാണെങ്കിലും അവിടെ പ്രിഫർ ചെയ്യുന്നത്. നമ്മളിവിടെ അടുത്തൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്ര ഒരു സർവീസ് ഒന്നും അത്ര ഇവരുടെ അത്ര ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല, എനിക്ക് കിട്ടിയില്ല, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ പോവാണ്. ദാ വിസ്കി ദാ ബൈക്കിലുണ്ട്, അതെ. അപ്പൊ ഞാനും ഉണ്ട്, ഏഞ്ചലെ ഉണ്ട്, ഏസുവിനെ നമ്മള് വീട്ടിലാക്കി ദാ ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ എന്നാ ഓർത്ത്, അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഓർത്ത്, എന്നാ പിന്നെ ഇന്ന് വിസ്കിയുടെ കൂടെ ഉള്ളൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വിസ്കിയുടെ കൂടെ കുറച്ച് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ ആദ്യം വ്ളോഗ് തുടങ്ങിയ സമയം ഒരു പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും ഇതുവരെ നടന്നില്ല. കാരണം ഈ ജോലിയും ഏഞ്ചലേക്ക് കുഞ്ഞിനെ നോട്ടവും എല്ലാം കൊണ്ട് നമുക്കിപ്പോ ഒരു ടൈം എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. ഇനിയിപ്പം ഏഞ്ചലെ ഈ 20-ാം തീയതി മുതൽ ജോലിക്ക് കയറുവാണ് തിരിച്ച്. അപ്പൊ എല്ലാം കൂടെ ആകെ ഒരു തിരക്ക് പിടിച്ച സമയമാണ്. അതിന്റെ കൂടെ ഹേസുവിന്റെ ബർത്ത്ഡേ ആണ് 18-ാം തീയതി, ഫസ്റ്റ് ബർത്ത്ഡേ. പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങളിതാ ഇപ്പൊ അങ്ങോട്ട് പോവാ. അങ്ങനെ ഇപ്പൊ നമ്മളിതാ പൊക്കോണ്ടിരിക്കുവാണ്. ശരിക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് തിരുവല്ല പോകാൻ വേണ്ടി 2-3 വഴിയുണ്ട്. അതിനകത്ത് മെയിൻ നല്ല വഴിയുള്ളത് നമ്മുടെ വാഴക്കുന്നം കോഴഞ്ചേരി തിരുവല്ലയാണ്. പക്ഷെങ്കിൽ അവിടെ ഒരു പാലത്തിന്റെ ഇത് കാരണം റോഡ് അടച്ചിട്ടേക്കും, അടച്ചിട്ടിട്ട് 5-6 മാസമായി, ഒരു പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. അതിന്റെ പണി നടക്കും, പുതിയ പാലം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് നമ്മള് വേറെ ചെറുകോൽപ്പുഴ വഴിയാണ് പോകുന്നത്, പക്ഷെ ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല അത്ര നല്ല റോഡൊന്നും അല്ല, അതുകൊണ്ട് നമുക്ക് അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല പോവാൻ കോഴഞ്ചേരി വരെ. ആ പിന്നെ എന്തായാലും നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുവാണ്. ഇന്നലെ നമ്മൾ അങ്ങനെ ഹേസുവിന്റെ കാത് കുത്തി, അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇങ്ങനെ ഓ, ഇന്നിപ്പോ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ 16-ാം തീയതി, നിങ്ങളിത് കാണുന്നത് ഒരു 20-ാം തീയതി ഒക്കെ ആവുമായിരിക്കും, അതെ 20-ാം തീയതി കഴിയുമായിരിക്കും. കാരണം നമ്മൾ ടൈം വെച്ചിട്ടാണ്, ഉള്ള ടൈം വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്ത് മാക്സിമം ഇടാൻ നോക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ വേറൊരു വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഇപ്പൊ ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്നെ ഇപ്പൊ പറയുന്നുള്ളൂ, മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്നു. അപ്പൊ നമ്മളിപ്പോ വള്ളംകുളം കഴിഞ്ഞു, ഇനിയൊരു 4-5 കിലോമീറ്റർ കൂടെ ഉണ്ട്. 11 മണിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു 11:20 ആയി. 11:30 ആകുമ്പോ 11:30 കഴിയുമ്പോഴത്തേനൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നു, തിരുവല്ല ബ്ലോക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പോ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴേ ഒരു 2-3 മണിക്കൂർ എടുത്തായിരുന്നു. ഞങ്ങളിത് ആ തിരുവല്ല എത്തി, ഇനി ഏകദേശം എനിക്കൊന്നൊരു 1 കിലോമീറ്റർ കൂടെ കാണുമായിരിക്കും. ഇപ്പം നമ്മളിപ്പം തിരുവല്ല നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ആ ഒരു സിഗ്നലിൽ കിടക്കുവാണ്. ഇതിനകത്ത് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ വിസ്കിക്ക് ആ വീട്ടിൽ നിൽക്കും പുലിയ, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എലിയ, അതാണ് സത്യം. ഇപ്പൊ കണ്ടോ, അവിടോട്ട് കൊടുക്കും ഭയങ്കര പേടിയാ. ഇത് എപ്പൊ നമ്മൾ കൊടുത്താലും ഭയങ്കര പേടിയാ ശരി. എന്നാ വീട്ടിലായാലും വന്ന് വിറപ്പിക്കും, ഇവിടെ വരുമ്പോഴത്തേനും അവനെ അങ്ങ് പേടിച്ച് അങ്ങ് വിറയ്ക്കും. അപ്പൊ നമുക്ക് ഭയങ്കര കഷ്ടം. പക്ഷെ ഇപ്പൊ തന്നെ കണ്ടോ ആസാനിരിക്കുക. എത്തിയിരിക്കുന്നു.
ഇവിടെ വളർത്ത് നാശന്മാരാണ് ഇത്. ഒന്ന് ഇമ്പോർട്ടഡ് ഷിറ്റ്സു ആണ്, മറ്റേത് ഷിറ്റ്സു ആണ്. അപ്പുറത്ത് കിടക്കുന്നത് പൂടിലാണ്. എല്ലാവരും നമ്മുടെ വിസ്കിയെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കൊരയോടെ കൊര, ഒരു രക്ഷയില്ല. ഷിറ്റ്സു എണ്ണിയിട്ട് നോക്കുന്ന കണ്ടോ. ബ്ലാക്ക് ഷിറ്റ്സു ആണ് ഇമ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞത്. അവരവിടെ വളർത്തുന്നതാണ്. ഇതാണ് നമ്മുടെ പൂടില്. ഇവർ മൂന്ന് പേരുമാണ് ഇവിടുത്തെ രാജാക്കന്മാരെന്ന് തോന്നുന്നു. ഇതിവിടെ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്ന ഒരു പാവ ഷിറ്റ്സുമാണ്. ഇതാ ആൾ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞതാ അവർ കൂട്ടി വെയിറ്റ് ചെയ്യുവാണ് അവർ വരാൻ വേണ്ടി. ഇതാ അപ്പോഴത്തേക്ക് നമ്മുടെ വിസ്കി ഇതാ ഇവിടെ ഓടിച്ചാടി നടക്കുവാണ്. അടുത്ത ഇപ്പോൾ അവിടെ ഒരു ഗ്രൂമിങ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിസ്കിയെ വിളിക്കും. നമ്മൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. സാധാരണ നമ്മൾ ഇത്രയും വളർത്തുന്നതല്ല. അപ്പൊ ഈ വട്ടം എനിക്കൊന്ന് നന്നായിട്ട് വളർത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമാണ്. പക്ഷെങ്കിൽ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ഇവിടെ. പിന്നെ ടാങ്കിൾസ് വരും, പല എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുമെന്ന് പേടിച്ചിട്ടാണ് നമ്മളെന്താ ഓർത്ത് എന്നാൽ പിന്നെ കട്ട് ചെയ്തേക്കാം. നമ്മളപ്പോൾ അവർ വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ആശാൻ പേടിച്ചിരിക്കുക. അവിടുത്തെ കുറേ കൂട്ടുകാരുണ്ട്, അതായത് പൂടില് ഷിറ്റ്സും എല്ലാം. അവരാണെങ്കിൽ കുരയോടെ കുര, ഒരു രക്ഷയില്ല. ദേ പൂടിലിനെ കണ്ടോ. ഇതാ ഇത് അവിടെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ഷിറ്റ്സു ആണ്. അങ്ങനെ നമ്മുടെ ആശാനെ കയറ്റിയിട്ടുണ്ട്. അവർ ഇതാ ആദ്യം നമ്മുടെ ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുവാണ്. എന്തെങ്കിലും ടാങ്കിൾസ് ഇടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. പിന്നെ ഹെയർ കട്ട്, വാഷ്, നെയിൽ കട്ട്, ഇത്രയാണ് പരിപാടി. അപ്പോൾ ആശാൻ ആദ്യം കുറച്ച് പേടിയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പേടിയെ ഭയങ്കര പേടിയാണ്. പക്ഷെ ആദ്യം കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആശാൻ കുട്ടപ്പനാവും. നമുക്ക് എന്തായാലും കുട്ടപ്പനാക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവർ ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അവർ ഇതാ പിന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതായത് നമ്മുടെ ബാത്തിങ് കഴിഞ്ഞ് അവർ ഇതാ അടുത്ത് ഇനി ഇപ്പോൾ നമ്മുടെ ഹെയർ കട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം അവർ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അതായത് പെറ്റിന് വളരെ പെയിൻഫുള്ളൊന്നും ആവാതെ ഞാൻ ഭയങ്കര കെയർ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ ആകെ ടയർഡായി. നമ്മൾ ഇതാ വീട്ടിൽ വന്നു. ഇതാ ഇങ്ങനായി വിസ്കി.